നമസ്കാരം. വെള്ളാറ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ സുൽത്താൻ ഖാബൂസ് മോസ്കിൻ്റെ സമീപമാണ്. മറക്കണ്ട, അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മസ്കറ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുൽത്താൻ ഖാബൂസ് മോസ്കിൻ്റെ കവാടത്തിലെത്താം. ഗാല എന്ന് പറയുന്ന ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് അതിൻ്റെ പാർക്കിങ്ങിലേക്കാണ്. നല്ല മനോഹരമായ തണൽ മരങ്ങളുള്ള ഒരു ഏരിയയിലാണ് പാർക്കിങ്. ഈ അടുത്ത് അന്തരിച്ച മഹാനായ ഒമാൻ സുൽത്താൻ ഖാബൂസ് 1992 ഇങ്ങനൊരു മസ്ജിദ് അല്ലെങ്കിൽ മോസ്ക് നിർമ്മിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. 1993 ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ പൂർത്തിയാവുകയും 1994 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2001 മെയ്യിലാണ് ഈയൊരു മോസ്ക് വിസിറ്റേഴ്സിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഏകദേശം 44 ലക്ഷം സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഒരു സൈറ്റിലാണ് ഈയൊരു മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. അതുകൂടാതെ 430,000 ഏരിയ കൂടെ എക്സ്റ്റെൻഡ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റുപാടുമുള്ള ഏരിയ ഒരുപാട് മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച് നല്ലൊരു ഉദ്യാനം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. 5 മിനാരങ്ങളാണ് ഈയൊരു പള്ളിക്കുള്ളത്. നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ഒരു കവാടത്തിലേക്ക് കയറി, ഇത് അധികം വലിപ്പമില്ലാത്ത ഒരു റൂം പോലെ തോന്നി. ഇവിടെ ചെറിയ ലൈറ്റുകാരൊക്കെ വെച്ചിട്ട് അലങ്കാരപ്പണികളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ പോർഷൻ കുറവാണ്. ക്ലോസിംഗ് ടൈം ആകാറായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഇടനാഴിയിലൂടെ മെയിൻ മിനാരമൊക്കെയുള്ള ഏരിയയിലേക്ക് നടന്നുപോയി. ഏകദേശം 300,000 ടൺസ് ഓഫ് ഇന്ത്യൻ റോക്ക് വെച്ചിട്ടാണ് ഈ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആ മെയിൻ മിനാരത്തിൻ്റെ മിനാരമുള്ള ഏരിയയുടെ കവാടത്തിലാണ്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കടക്കുകയാണ്. 2 പ്രത്യേകതകളാണ് ഈ സുൽത്താൻ ഖാബൂസ് മോസ്കിനുള്ളത്. ഒന്ന്, ഇവിടെ ഈ കാണുന്ന ഷാൻഡ്ലിയർ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഷാൻഡ്ലിയറാണ്. അത് ഗിന്നസ് ബുക്ക് റെക്കോർഡ്സിൽ വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ സെക്കൻഡ് ലാർജസ്റ്റ് ഹാൻഡ് വൂവൻ മാറ്റും ഉള്ളത് ഈ സുൽത്താൻ ഖാബൂസ് മോസ്കിലാണ്. 2017 ഞാനൊന്ന് വിസിറ്റ് ചെയ്തതാണ് ഇവിടെ. ഇത് സെക്കൻഡ് ടൈം ആണ്. അപ്പം അന്ന് ബ്ലോഗ് തുടങ്ങിയിട്ടില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇന്ന് 5 വർഷങ്ങൾക്ക് ശേഷം 2nd ഒന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഷാൻഡ്ലിയർ വളരെ പ്രസിദ്ധമാണ്. ഈ ബാഗിൽ കാണുന്നതാണ് ബിഗസ്റ്റ് ഷാൻഡ്ലിയർ ഇൻ ദ വേൾഡാണ്. ഏകദേശം 8.5 ടൺസ് ഭാരമുള്ളതാണ് ഈ ഷാൻഡ്ലിയറിന്. ഇത് എക്സാക്ട് സെൻട്രൽ പോർഷനിലെ മിനാരത്തിന് താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ ചെറിയ ചെറിയ ഒരുപാട് ഷാൻഡ്ലിയർ ചുറ്റുമുണ്ട്. 2nd പ്രത്യേകതയായിട്ട് സൂചിപ്പിച്ച ഈ ഒരു മാറ്റ് ലോകത്തിലെ തന്നെ 2nd ഏറ്റവും വലിയ മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള മാറ്റാണ്. ആദ്യത്തേത് നമുക്കെല്ലാം അറിയാം, അബുദാബിയിലെ ഗ്രാൻഡ് ഷെയ്ഖ് സെയ്ദ് മോസ്കിലുള്ളതാണ് ഏറ്റവും വലുത്. നമുക്ക് ഈ ഒരു ഷാൻഡ്ലിയറിന് സിമിലർ ആയിട്ടുള്ള ഒരെണ്ണം അബുദാബി ഷെയ്ഖ് സെയ്ദ് മോസ്കിലും കാണാൻ സാധിക്കും. പക്ഷേ അത് ഇതിനേക്കാളും ചെറിയ സൈസാണ്. ഇതാണ് അതിൻ്റെ താഴെ നിന്നുള്ള ആ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂവ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒമാൻ എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലുണ്ടായിരുന്ന സുൽത്താൻ ഖാബൂസ് പണികഴിപ്പിച്ചതാണ് ഈ ഒരു മോസ്ക്. ഒമാനിലെ ഏറ്റവും വലിയ മോസ്കും ഇത് തന്നെയാണ്. ഇപ്പോൾ എത്തിച്ചേരുന്നത് നമസ്കാരത്തിന് ഇമാം ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൗരാണിക ഇസ്ലാമിക സംസ്കാരത്തെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെ ഇത് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ടുള്ള കാഴ്ച വളരെ മനോഹരമായിരുന്നു. നമുക്ക് അടുത്ത് തന്നെ നിന്ന് തന്നെ ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നല്ല മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈൻസൊക്കെ വളരെ സൂപ്പർബായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒമാൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ വിസിറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് വിസിറ്റ് ലിസ്റ്റിൽ ആദ്യമേ കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സുൽത്താൻ ഖാബൂസ് മോസ്ക്.
സുൽത്താൻ ഖബൂസ് മോസ്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നെയിം മറക്കണ്ട, വെള്ളാറ വ്ളോഗ്സ്. ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.